നമസ്കാരം. നോട്ട് നിരോധനം ഒരു വിഡിതമായിരുന്നുവെന്ന് ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2016 നവംബർ 8 തുടങ്ങിയ ആ കരച്ചിൽ ഇന്നും അവർ നിർത്തിയിട്ടില്ല. ഇനി അതൊട്ട് നിർത്താനും പോകുന്നില്ല. ആ കരച്ചിൽ അങ്ങനെ തുടരട്ടെ. നോട്ട് നിരോധനം കൊണ്ട് മാത്രം ചിലർക്കുണ്ടായ അത്യാപത്തായ ചില സംഗതികൾ ചൂണ്ടിക്കാണിക്കാം. അതാണ് കരവന്നൂർ സഹകരണ ബാങ്കിൽ ഇപ്പോൾ നടക്കുന്ന മറ്റു ചില സഹകരണ ബാങ്കുകളിലും ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ. എങ്ങനെയാണ് നോട്ട് നിരോധനവും സഹകരണ ബാങ്കും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ കുറിച്ചിടാം. നോട്ട് നിരോധനത്തിന് മുൻപേ തുടങ്ങിയതാണ് സഹകരണ ബാങ്കുകളിലെ ഉടായ്പ പരിപാടികൾ. ഉദാഹരണത്തിന്, ഒരിക്കൽ ബാങ്കിൽ പണയപ്പെടുത്തിയ അതേ ഡോക്യുമെന്റ് ഉപയോഗിച്ച് ബാങ്കിലെ അംഗങ്ങളോ ജോലിക്കാരോ വീണ്ടും ലോൺ എടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബാങ്കിലെ പണമെടുത്ത് അതിലെ ചില അംഗങ്ങളും പുറത്തുള്ള കക്ഷികളും കൂടി നടത്തുന്ന ഒരു തിരിമറി. എടുത്ത പണം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നു. 5-6 മാസം പലിശ അടയ്ക്കുമ്പോഴേക്കും സ്ഥലം കൂടിയ വിലയ്ക്ക് കച്ചവടമാകുന്നു. അപ്പോൾ ബാങ്കിലെ പണം തിരികെ വെച്ച് ബാക്കി ലാഭം ആർത്തിക്കാരായ അംഗങ്ങളുടെ പോക്കറ്റിലേക്കാക്കുന്നു. ഈ പരിപാടിയൊക്കെ നിർബാധം വർഷങ്ങളോളം അങ്ങനെ നടന്നു പോകുമായിരുന്നു. പക്ഷേ നവംബർ 8 പ്രധാനമന്ത്രിയുടെ മേരെ പ്യാരെ ദേശവാസിയവും വിളി അക്കൂട്ടരുടെ സ്വപ്നങ്ങളെയെല്ലാം തച്ചുടച്ചു കളഞ്ഞു. അപ്രതീക്ഷിതമായി ഉണ്ടായ നോട്ടു നിരോധനം ഏറ്റവും അധികം ബാധിച്ചത് കള്ളപ്പണം പൂന്തു വിളയാടിയിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. നോട്ടു നിരോധനത്തെ തുടർന്ന് ബാങ്ക് ഇടപാടുകളിൽ വൻ കുതിച്ചുകയറ്റം ഉണ്ടാകുകയും കള്ളപ്പണ ഇടപാടുകൾ തീരെ ശോഷിക്കുകയും ചെയ്തു. അതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഉടായ്പ കള്ളപ്പണ കളികൾ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം അസ്തമിച്ചതുപോലെയായി. ബാങ്കിൽ നിന്ന് കൃത്യമായി പണമെടുത്ത് വാങ്ങിയിട്ട ഭൂമികളൊന്നും വിൽക്കാൻ കഴിയാത്ത അവസ്ഥ. IT ഡിപ്പാർട്ട്മെന്റും ED ഒക്കെ സ്ട്രോങ് ആയതോടെ പഴയ കളികളൊന്നും തന്നെ നടക്കാതെയായി. പണം ബ്ലോക്കായി. ബാങ്ക് പ്രതിസന്ധിയിലായി. നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. കഥയുടെ കിടപ്പ് മനസ്സിലായോ? പക്ഷേ കഥ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ സാറേ. നോട്ട് നിരോധനം വന്ന് 1 കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കേരള ശാസ്ത്രജ്ഞൻ പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കയറു പൊട്ടിക്കാൻ തുടങ്ങി. ഏകദേശം 5 കഴിഞ്ഞപ്പോൾ യാതൊരു രേഖകളുമില്ലാതെ പണം സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കാമെന്ന് പൊട്ടന്മാരെ പോലെ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. എക്കണോമിക്സിന്റെ ABCD അറിയാത്ത ഞാൻ പോലും മൂക്കത്ത് വിരല് വെച്ചുപോയി. എന്തൊരു മണ്ടത്തരമാണ് ഈ കേന്ദ്രന്മാർ ചെയ്യുന്നതെന്ന് ഒന്നും അറിയാത്ത ഞാൻ പോലും അറിയാതെ പറഞ്ഞുപോയി. അങ്ങനെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം അനുവദിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്റെ മുഖത്ത് വിരിഞ്ഞ ചിരിയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ കേന്ദ്രത്തെയൊക്കെ ഞാൻ ECI പറ്റിച്ചേ എന്നായിരുന്നു ആ ചിരിയുടെ കാതൽ. പക്ഷേ ആ അനുവാദം കൊടുക്കാൻ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു എന്ന് ശാസ്ത്രജ്ഞൻ അറിഞ്ഞില്ല. ഒരുവിധം എല്ലാ സഹകരണ സംഘങ്ങളും പൊട്ടുകയോ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരികയോ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക്. ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും കുറേശ്ശെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ പല പേരുകളിലൊക്കെ കള്ളപ്പണം തള്ളിയിട്ടിട്ടുള്ളവരുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാത്തിരുന്ന് വലവിരിച്ച് ശത്രുവിനെ വീഴ്ത്തുക, അതാണ് മോഡി. അമിത്ഷാ സ്റ്റൈൽ. ഒന്നിനും തിടുക്കമില്ല. തനി മണ്ടന്മാരെ പോലെ ചിലപ്പോൾ പെരുമാറിക്കളയും. രഘുറാം രാജൻ എന്നൊരു വിദ്വാനെ രാത്രിക്ക് രാത്രി റിസർവ് ബാങ്കിന്റെ തലപ്പത്ത് നിന്ന് എടുത്തു കളഞ്ഞത് ഓർമ്മയില്ലേ? പിരിച്ചുവിടലിനെ തുടർന്ന് ഇന്ത്യയിലെ സർക്കാരിനെ നിരന്തരമായി ആക്രമിക്കുന്ന കൂട്ടത്തിൽ 2020 ഇന്ത്യ സാമ്പത്തികമായി തകരുമെന്ന് പറഞ്ഞ രഘുറാം രാജൻ ഇപ്പോൾ പറയുന്നത് ഇന്ത്യ സാമ്പത്തികമായി വൻ കുതിപ്പിലെന്നാണ്. കഥ മനസ്സിലായോ? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ രഘുറാം രാജന് മനസ്സിലാകാത്ത കളി 64 നീക്കാൻ മുമ്പേ മനസ്സിലാക്കിയവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നർത്ഥം. കയറുപിരിയിൽ ഡോക്ടറേറ്റ് ഉള്ളവരുടെ കാര്യമൊക്കെ ഇനി കണ്ടറിയേണ്ടി വരും ഘോഷി. നോട്ട് നിരോധനത്തിൽ കത്തിച്ചുവിട്ട ആ തിരി ഇനിയും ആളി പിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വെടിക്കെട്ട് തുടങ്ങിയിട്ടില്ല മക്കളെ, തിരി കത്തിച്ചിട്ടേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.